Dear students, welcome to Learner's World. In this video, I'm going to talk about questions and answers of science and dogma. FIUGP, first semester at Calcutta University, English language skill for sciences. In our previous video, we discussed about paragraph questions. Discuss how dogmatic beliefs about the circumstances of birth influences societal attitudes towards communalism, casteism, and linguistic chauvinism. How do these beliefs conflict with modern biological understandings of hereditary and genetic material? Provide insight from the essay and other relevant sources. ഒരു ലോങ് എസ് എഴുതാനാണ്. അതായത് എങ്ങനെയാണ് ഡോഗ്മാറ്റിക് ബിലീഫ്, അതായത് ഒരാളുടെ ബർത്ത് സർക്കംസ്റ്റാൻസസ് സൊസൈറ്റിയൽ ആറ്റിറ്റ്യൂഡ്സ് ആയിട്ടുള്ള കമ്മ്യൂണിയലിസം, കാസ്റ്റിസം, ലിംഗ്വിസ്റ്റിക് ഷോമനിസം ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് ഡോഗ്മാറ്റിക് ബിലീഫ് പറയുന്നുണ്ട്. ഈ ഒരു ബിലീഫ്, ഡോഗ്മാറ്റിക് ബിലീഫിനെ എങ്ങനെയാണ് മോഡേൺ ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കോൺഫ്ലിക്റ്റ് ചെയ്യുന്നത്, ഹെറിഡിറ്ററി ജനറ്റിക് മെറ്റീരിയലൊക്കെ വെച്ചിട്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു എസ്സേയുടെ ഇൻസൈറ്റ്സ് അനുസരിച്ച് അതിനെക്കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതർ റെലവൻസ് സോഴ്സസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്. Dogmatic beliefs about circumstances of birth significantly impact societal attitude towards communalism, casteism, and linguistic chauvinism. ഡോഗ്മാറ്റിക് ബിലീഫാണ്, അതായത് ഒരാളുടെ ജനിച്ച സർക്കംസ്റ്റാൻസസ് സൊസൈറ്റിയൽ ആറ്റിറ്റ്യൂഡ്സ് ആയിട്ടുള്ള കമ്മ്യൂണലിസം, കാസ്റ്റിസം, ലിംഗ്വിസ്റ്റിക് ഷോമനിസം ഇതിനൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അയാളുടെ ബർത്ത് സർക്കംസ്റ്റാൻസസ്, അതായത് ബർത്ത് പ്ലേസ് എവിടെയാണ്, അതിനനുസരിച്ചാണ് ഈ ഒരു സൊസൈറ്റിയൽ ആറ്റിറ്റ്യൂഡ്സിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ദീസ് ബിലീവ്സ് റീഇൻഫോഴ്സിങ് സോഷ്യൽ ഹൈറാക്കീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഈ ഒരു ബിലീഫ്, ഈ ഒരു ഡോഗ്മാറ്റിക് ബിലീഫ്, അതായത് ഒരാളുടെ ബേർത്ത് സർക്കംസ്റ്റാൻസസ് വെച്ചിട്ടാണ് സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡ്സ് ആയിട്ടുള്ള കമ്മ്യൂണലിസം, കാസ്റ്റിസം, ലിംഗ്വിസ്റ്റിക് ഷോമനിസം ഇതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളത് എന്നുള്ള ഈ ഒരു ബിലീഫ് ഒരു സോഷ്യൽ ഹൈറാർക്കി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഒരു സമൂഹത്തിലൊരു ഡിസ്ക്രിമിനേഷൻ, അയാൾ ജനിച്ചത് ഇങ്ങനെയാണ് അതുകൊണ്ടാണ് അയാളുടെ കാസ്റ്റ് ഇതായതുകൊണ്ട് അയാളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തണം, അയാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി വരുന്നത്. ഇൻ കോൺട്രാസ്റ്റ്, മോഡേൺ ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ ചലഞ്ചസ് ദിസ് ഡോഗ്മാസ്. അപ്പോൾ ഈ ഒരു ഡോഗ്മാസ്, ഈ ഒരു ഡോഗ്മാറ്റിക് ബിലീഫിന് മോഡേൺ ബയോളജി എന്ത് ചെയ്യുന്നുണ്ട്, അവരിതിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. പുഷ്പ എം ഭാഗവാസ് എസ്സേ സയൻസ് ആൻഡ് ഡോഗ്മ ഹൈലൈറ്റ്സ് ദ ഇൻകൺസിസ്റ്റൻസി ഓഫ് ദീസ് ഡോഗ്മാറ്റിക് ബിലീവ്സ് വിത്ത് മോഡേൺ ബയോളജി. സയൻറ്റിഫിക് എവിഡൻസ് ഷോസ് ജനറ്റിക് വേരിയേഷൻ ഇസ് റാൻഡം, നോട്ട് പ്രീ ഡിറ്റർമൈൻഡ് ബൈ ബർത്ത് പ്ലേസ് ഓർ കാസ്റ്റ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ജീൻ എക്സ്പ്രഷൻ. അപ്പോൾ പുഷ്പ എം ഭാഗവാസ് എസ്സേ സയൻസ് ആൻഡ് ഡോഗ്മയിൽ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഈ ഒരു ഡോഗ്മാറ്റിക് ബിലീഫിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട് മോഡേൺ സയൻസ്. അവർ പറയുന്നത് ഒരാളുടെ ബേർത്ത് പ്ലേസ് അല്ലെങ്കിൽ ഒരാളുടെ ബേർത്ത് സർക്കംസ്റ്റാൻസസ് ഒരിക്കലും ഡിറ്റർമൈൻ ചെയ്യുന്നില്ല ഈ ഒരു സൊസൈറ്റിയൽ ആറ്റിറ്റ്യൂഡ്സിനെ എന്നാണ് പറയുന്നത്. അതായത് ഒരാളുടെ ബേർത്ത് സർക്കംസ്റ്റാൻസസ് അല്ല അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, അയാളുടെ ആ ഒരു എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. Dogmatic beliefs that certain regions are inherently linked to specific caste reinforce social segregation. അതായത് ഡോഗ്മാറ്റിക് ബിലീഫ് അനുസരിച്ച് ചില ഏരിയയിൽ ബോൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്പെസിഫിക് കാസ്റ്റുമായിട്ട്, ഒരു ജാതിയുമായിട്ട് ലിങ്ക്ഡാണ്. അവിടെ എന്തുണ്ടാകുന്നുണ്ട്, ഒരു സോഷ്യൽ സെഗ്രഗേഷൻ, ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നുണ്ട്. കാസ്റ്റ് സിസ്റ്റം ജസ്റ്റിഫൈഡ് ബൈ ആൻഷ്യൻ ടെക്സ്റ്റ് അസൈൻ സുപ്പീരിയോറിറ്റി ഓർ ഇൻഫീരിയോറിറ്റി ബേസ്ഡ് ഓൺ ബേർത്ത്, കോൺട്രഡക്റ്റീവ് മോഡേൺ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ജനറ്റിക് ഇക്വാലിറ്റി. അതായത് ഈ കാസ്റ്റ് സിസ്റ്റംസ്, ഈ ജാതി വ്യവസ്ഥ പുരാതന കാലത്തെ ചില ബുക്കുകളിലൊക്കെ കാണാൻ കഴിയും. അവിടെ സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി ബേർത്തിനനുസരിച്ച് അവരെങ്ങനെയാണ് ജനിച്ചത് അതിനനുസരിച്ച് ആ ഒരു സർക്കംസ്റ്റാൻസസിനനുസരിച്ച് സുപ്പീരിയോറിറ്റി ഇൻഫീരിയോറിറ്റി ഒക്കെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ അവരുടെ ജാതിക്കനുസരിച്ച് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ഈ ഒരു ബിലീഫിനെ മോഡേൺ
സയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചലഞ്ച് ചെയ്യുന്നുണ്ട്, കോൺട്രാഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ജനറ്റിക് ഈക്വാലിറ്റിയാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഡോഗ്മാറ്റിക് ബിലീഫ്സ് അബൌട്ട് സർക്കംസ്റ്റൻസസ് ഓഫ് ബർത്ത് പെർപെച്വേറ്റ് ഹാംഫുൾ സൊസൈറ്റൽ ആറ്റിറ്റ്യൂഡ്സ്. മോഡേൺ ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് മെറ്റീരിയൽ ചലഞ്ചസ് ദിസ് ബിലീഫ്. അപ്പോൾ മോഡേൺ ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഹെറിഡിറ്ററി ജനറ്റിക് മെറ്റീരിയലൊക്കെ ഈ ഒരു ബിലീഫിനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. By embracing scientific evidence and promote critical thinking, we can overcome communalism, casteism and linguistic chauvinism. അപ്പോൾ സയൻറ്റിഫിക് എവിഡൻസ് അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയും കമ്മ്യൂണലിസം, കാസ്റ്റിസം, ലിംഗ്വിസ്റ്റിക് ചോവനിസം. ഓക്കെ, താങ്ക് യു.